Hello guys, I'm Sudev and welcome back to my channel SuperClips. SuperClips entertainment in the comic explanation video like ellavarkum swagatham. So guys, innu nammal explain cheyan povunnathu War of the Realms inde moonamte issue aanu. So idu vaayikkum munpu ningal arinjirikkanda chila karyangal undu. The death of the Thor storyline-il Mangog-inte aakramanathe thudarnnu Heimdall-inte vaalaya Hofan thakarkkappedukayum Mangog Heimdall-inte kannukal choodinedukkayum cheythirunnu. Anganeyanu Heimdall andhanayathu. So idonnu orthu vekkuka. Anyway, ningal iduvare ee channel subscribe cheythittillengil ippol thanne subscribe cheyyuka. Thudarnnulla updates notification ayi labikkan aduthulla bell icon click cheyyuka. So namukku nere video-ilekku kadakkam. ഇതുവരെ നിങ്ങൾ കണ്ടത് തോറിനെ യോട്ടൻഹൈമിൽ കുടുക്കിയ ശേഷം മാലക്കിത്തും സൈന്യവും ഭൂമി ആക്രമിക്കുകയും ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഡോക്ടർ സ്റ്റെയിൻ ചെയ്ത മന്ത്രത്തിന്റെ ഫലമായി എല്ലാ ഹീറോസും അവഞ്ചേഴ്സ് മൗണ്ടനിൽ എത്തുകയും ചെയ്യുന്നു. മാലക്കിത്തുമായുള്ള പോരാട്ടത്തിൽ വാൾഗിരികൾ അപ്പാടെ മരിക്കുകയും ഭൂമി മാലക്കിത്ത് കീഴടക്കുകയും ചെയ്യുന്നു. തുടർന്ന് കാണുക. അവഞ്ചേഴ്സ് മൗണ്ടനിലെ ആയുധപുര. അവിടെ ക്യാപ്റ്റൻ അമേരിക്കയും ലേഡി ഫ്രീഗയും നിൽക്കുന്നു. ഓഡിൻ പറഞ്ഞത് ശരിയായിരുന്നു. സ്വാട്ടൽഹൈമിൽ മാലക്കിത്ത് സ്വന്തമായി ഒരു ബ്ലാക്ക് ബൈഫ്രോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭൂമിയിലേക്കുള്ള സൈനികരുടെ പ്രവാഹം തടയാൻ അത് നശിപ്പിച്ചേ മതിയാവൂ. ഫ്രീഗ തുടർന്നു. ഓൾഫാദർ തൻ്റെ മുറിവുകൾ ഭേദമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇത്തരത്തിലൊരു ദൗത്യം നിർവഹിക്കാനുള്ള അറിവ് എനിക്കേയുള്ളൂ. അതിനാൽ എനിക്ക് താങ്കളുടെ ഒരു ഉപകാരം വേണം. താങ്കൾ യോട്ടൻഹൈമിലേക്ക് പോകണം. വരുന്ന എന്തിനേയും കൊല്ലാൻ പതിഞ്ഞിരിക്കുന്ന ഭീമന്മാരുടെ ലോകത്തേക്ക് താങ്കൾ എൻ്റെ മകനെ കണ്ടുപിടിക്കണം. അവനെ തിരിച്ചു കൊണ്ടുവരണം. എന്താ, താങ്കൾ ഈ ദൗത്യത്തിന് തയ്യാറാണോ ക്യാപ്റ്റൻ ഓഫ് അമേരിക്ക? തീർച്ചയായും, ഞാൻ ഇത് ഏറ്റെടുക്കുന്നു. നമ്മൾ എപ്പോഴാണ് പുറപ്പെടുന്നത്? ക്യാപ്റ്റൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് ആസ്ഗാർഡാണ്. അവിടെ മഴവിൽ പാലത്തിൻ്റെ അരികിൽ ഹൈംഡലും ഡെയർഡെവിളും നിൽക്കുന്നു. എനിക്ക് താങ്കളെ നന്നായി അറിയാം ഡെയർഡെവിൾ പ്രഭു. എൻ്റെ കണ്ണുകൾ സർവദർശിയായിരുന്ന കാലത്ത് നരകത്തിൻ്റെ അടുക്കളയിലെ താങ്കളെ സാഹസങ്ങൾ കാണുന്നത് ഞാൻ ആസ്വദിക്കുമായിരുന്നു, ഹൈംഡൽ പറഞ്ഞു. ഓക്കേ, അതൊക്കെ കുറച്ച് വിചിത്രമാണല്ലോ. അത് പോട്ടെ. അപ്പോൾ ഹൈംഡൽ, നമുക്കൊന്ന് നോക്കിയാലോ രണ്ടന്ധന്മാർ ഒരന്ധനേക്കാൾ മെച്ചമാണോ എന്ന്? ഇതെങ്ങനെയാണ് ചെയ്യണ്ടേ? ഡെയർഡെവിൾ ചോദിച്ചു. എൻ്റെ വാളായ ഹോഫൺ എടുത്തുയർത്തിയാലും എങ്കിൽ താങ്കളിൽ ബൈഫ്രോസ്റ്റിൻ്റെ സംരക്ഷകൻ്റെ ശക്തി നിറയുന്നതായിരിക്കും, ഹൈംഡലിൻ്റെ മറുപടി. ഇത് എളുപ്പമാണല്ലോ, ഡെയർഡെവിൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. താങ്കളുടെ ഇന്ദ്രിയങ്ങൾ അത്യധികം അത്ഭുതങ്ങൾ നിറഞ്ഞതാണെങ്കിൽ കൂടി താങ്കൾ ഒരു മനുഷ്യനാണ് സർ മർഡോക്ക്. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ താങ്കളുടെ മനസ്സ് ദൈവങ്ങളുടെ കാൽപാദങ്ങൾ പതിഞ്ഞിടങ്ങളിൽ വരെ എത്തുന്നതായിരിക്കും, ഹൈംഡലിൻ്റെ ശബ്ദം കനത്തു. ഹ, ഞാൻ അത്ര വലിയ ദൈവവിശ്വാസിയൊന്നുമല്ല, ഡെയർഡെവിൾ നിസംശയം ഹോഫണ്ടിൽ കൈവച്ചു. ഒരലർച്ചയോടെ അദ്ദേഹം അതെടുത്തുയർത്തി. അതെ, താങ്കളത് ചെയ്തു. മഴവിൽപ്പാലം വീണ്ടും ജീവിച്ചിരിക്കുന്നു. ഹൈംഡലിന് സന്തോഷം അടക്കാനായില്ല. അദ്ദേഹം തുടർന്നു. ഇപ്പോൾ അതിനെ നയിക്കേണ്ടത് താങ്കളുടെ മനസ്സാണ്, ഡെയർഡെവിൾ. താങ്കൾ കേൾക്കുന്നുണ്ടോ? ഹോഫണ്ട് ഉയർത്തിയതോടെ എന്തെന്നില്ലാത്ത ഒരു ശക്തി ഡെയർഡെവിളിൽ കൈവന്നിരുന്നു. അതെ, ഇപ്പോൾ അദ്ദേഹം ഒരു ദൈവമാണ്, ഡെയർഡെവിൾ, ദ ഗോഡ് വിത്തൗട്ട് ഫിയർ. പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രങ്ങൾ, ഭക്ഷണം കഴിക്കുന്ന സ്പേസ് ഷാർക്കുകൾ, ഷാൻഡ്ലിയർ സാമ്രാജ്യത്തിൽ പറന്നുയരുന്ന ഒരു ചിത്രശലഭം. അതെ ഹൈംഡൽ, ഞാൻ എല്ലാം കേൾക്കുന്നു, ഡെയർഡെവിളിൻ്റെ ശബ്ദം അവിടമാകെ മുഴങ്ങി. എങ്കിൽ ഇതും കേൾക്കുക, അവർക്കു നേരെ നടന്നെടുത്തുകൊണ്ട് ജെയിൻ തുടർന്നു. നമുക്ക് വെറുതെ കളയാൻ സമയമില്ല. ബൈഫ്രോസ്റ്റ് പ്രവർത്തനക്ഷമമായ കാര്യം മാലക്കിത്ത് അറിയും. അവൻ നമുക്കായി വരും. ആസ്ഗാർഡിൽ ബാക്കിയുള്ള പോരാളികൾ ഞങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് വേഗം ഓരോ ടീമിനെയും അവരവരുടെ ദൗത്യസ്ഥാനങ്ങളിലേക്ക് അയക്കുക. എന്നിട്ട് പാലം സംരക്ഷിക്കാൻ തയ്യാറാവുക. ഇത് ഓൾ മദറിൻ്റെ കൽപ്പനയാണ്, ഗംഗ്നീർ നിലത്തൂന്നിക്കൊണ്ട് ജെയിൻ പറഞ്ഞു. പിന്നെ നാം കാണുന്നത് യോട്ടൻഹൈമാണ്, ജയൻസിൻ്റെ ലോകം. അവിടെ ബൈഫ്രോസ്റ്റ് തുറക്കപ്പെടുന്നു. അതിൽ നിന്നും പറക്കും കുതിരകളുടെ പുറത്ത് ആസ്ഗാർഡിയൻ ആയുധങ്ങൾ കയ്യിലേന്തി സ്പൈഡർമാൻ, പവർമാൻ, അയൺ ഫിസ്റ്റ്, വോൾവറിൻ എന്നിവരും അവരെ നയിച്ചുകൊണ്ട് ഒരു കയ്യിൽ ജോംജോൺ എന്ന കോടാലിയുമായി ക്യാപ്റ്റൻ അമേരിക്കയും മുന്നോട്ട് കുതിച്ചു. ഡെയർഡെവിൾ, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? യെസ്, ഇത് വർക്കായിരിക്കുന്നു. ഞങ്ങൾ ഫ്രോസ്റ്റ് ജയൻസിൻ്റെ ലോകത്ത് എത്തിക്കഴിഞ്ഞു, ക്യാപ്റ്റൻ ഉറക്കെ പറഞ്ഞു. ഹേ, ഇതെന്താ ഇങ്ങനെ? ബാക്കി എല്ലാവർക്കും അടിപൊളി വാളും കോടാലിയുമൊക്കെ, എനിക്കാണെങ്കിൽ ഒരു ഷീൽഡ് മാത്രവും. അല്ല, ഏത് മണ്ടന ഒരു ഫൈറ്റിന് ഷീൽഡ് മാത്രം കൊണ്ടുപോവുക? ഓ ഓ, സോറി,
സ്പൈഡി ഒന്ന് നിർത്തി ക്യാപ്റ്റനെ നോക്കി. ഒരിളിഞ്ഞ ഭാവം. ആരും അതത്ര ശ്രദ്ധിച്ചില്ല. താങ്കളെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ട് വോൾവറിൻ. എന്താ, നമ്മുടെ തോറിനെ ട്രാക്ക് ചെയ്യാൻ താങ്കൾക്ക് സാധിക്കുമോ? ക്യാപ്റ്റൻ ചോദിച്ചു. അതത്ര പാടാണെന്ന് തോന്നുന്നില്ല ക്യാപ്. ലോഗൻ തുടർന്നു. ഫ്രോസ്റ്റ് ജയന്റുകളുടെ ചോര കൊണ്ടുള്ള ഈ പുഴയുടെ പിന്നാലെ അങ്ങ് പോയാൽ മതി. ലോഗൻ താഴേക്ക് ചൂണ്ടി. എല്ലാവരും അമ്പരന്നു. വയലറ്റ് നിറത്തിലുള്ള രക്തം ഒരു പുഴ പോലെ ഒഴുകുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്, പക്ഷേ എന്തിനാ ഈ കുതിരകൾ? അവഞ്ചേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ വല്ല സ്നോ മൊബൈലോ അങ്ങനെ വല്ലതും, ലൂക്ക് ചോദിച്ചു. എന്താ ലൂക്ക് ഈ പറയുന്നേ? നമ്മളിവിടെ വന്നത് ജയന്റുകളുടെ അടുത്തു നിന്നും ഒരു ദൈവത്തെ രക്ഷിക്കാനല്ലേ. നീ ഈ പുരാണ സിനിമകളൊന്നും കാണാറില്ലേ? അയൺ ഫിസ്റ്റ് കളിയാക്കി ചോദിച്ചു. ഹാ, നീ എന്നെ വല്ലാണ്ടങ്ങ് പുരാണത്തിലേക്ക് അടുപ്പിക്കല്ലേ ഡാനി, പണി പാളും, ലൂക്ക് പിറുപിറുത്തു. പെട്ടെന്ന് ഒരു വലിയ കുന്തം പോലെയൊന്ന് അവർക്കു നേരെ പാഞ്ഞു വന്നു. അത് ലൂക്കിൻ്റെ കുതിരയുടെ നെഞ്ച് തുളച്ചു. ലൂക്ക് തെറിച്ചു വീണു. ഫ്രോസ്ജൈൻ വില്ലാളികൾ, ക്യാപ്റ്റൻ ഉറക്കെ പറഞ്ഞു. അവരുടെ അമ്പുകൾ ടെലിഫോൺ പോസ്റ്റുകളുടെ അത്രയും വലിപ്പമുള്ളവയാണ്. വേഗം എല്ലാവരും എൻ്റെ ഷീൽഡിൻ്റെ ബാക്കിലേക്ക് നിൽക്ക്, സ്പൈഡി ഉറക്കെ പറഞ്ഞു. നീ എങ്ങനെ ഇത്ര കിഴങ്ങനായിപ്പോയി സ്പൈഡർമാൻ? എന്നിട്ട് മരിച്ചു പോയത് ഞാനും, ലോഗൻ പുച്ഛഭാവത്തിൽ പിറുപിറുത്തു. ഹാ, ഞാൻ നിന്നെയും മിസ് ചെയ്തിരുന്നു വോൾവി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കെട്ടിപ്പിടിക്കാം കേട്ടോ, സ്പൈഡിയുടെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി. അവരെ തോൽപ്പിക്കൂ ടീം, ഇടിമിന്നലിൻ്റെ വേഗത്തിലും ശക്തിയാലും തോറിനു വേണ്ടി, ക്യാപ്റ്റൻ അലറി. ഹാ, എൻ്റെ കുതിരയ്ക്ക് വേണ്ടിയും. ലൂക്ക് തൻ്റെ കുതിരയുടെ ദേഹത്തു നിന്നും അമ്പ് വലിച്ചൂരി അത് ജയൻസിന് നേരെ എറിഞ്ഞു. അതേസമയം സ്വാർട്ടൽഹൈമിൽ ഡാർക്ക് എൽഫുകളുടെ വേഷം ധരിച്ച ഫ്രീഗ, പണിഷർ, ബ്ലേഡ് എന്നിവരും ഒരു ട്രോളായി അഭിനയിച്ചുകൊണ്ട് ഷീഹൾക്കും പിന്നെ ഗോസ്റ്റ് റൈഡറും ഡാർക്ക് എൽഫ്സിൻ്റെ സൈന്യത്തിനു നേരെ നടന്നെടുത്തു. അവർ പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഈ പ്ലാൻ നമ്മളെ കൊല്ലും, നമുക്കെല്ലാവരെയും അങ്ങ് കുത്തിക്കൊല്ലാൻ തുടങ്ങിയാലോ? എനിക്കതാ ശീലം, ബ്ലേഡ് പറഞ്ഞു. നിങ്ങളുടെ വാൾ ഉറയിൽ തന്നെ വെക്കൂ പകൽ സഞ്ചാരി, എന്നിട്ട് എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ, ഫ്രീഗ മുന്നോട്ട് നടന്നു. നിൽക്കൂ, ഇവരൊക്കെ ഏതാ? ഒരു ഡാർക്ക് എൽഫ് ചോദിച്ചു. എന്താ ഈ മഹത്വപൂർണമായ യുദ്ധത്തിലെ നമ്മുടെ കൂട്ടാളികളെ താങ്കൾ കാണുന്നില്ലേ? ഫ്രീഗ തുടർന്നു. ഈ ട്രോളിനും പിന്നെ മസ്ഫൽഹൈമിൽ നിന്നുള്ള ഈ ഫയർ ഗോബ്ലിനും എത്രയും പെട്ടെന്ന് ബ്ലാക്ക് ബൈഫ്രോസിനടുത്ത് എത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളെ മുച്ചൂട് മുടിക്കാൻ അവർ വെമ്പുന്നു. അതെ അതെ, ഈ മാലക്കിത്തൊരു മഹാൻ തന്നെയല്ലേ? ഗോസ്റ്റേഡറിൻ്റെ ശബ്ദം ഇടറി. ഹോ, ഇത്രയും വിരൂപിയായ ഒരു ട്രോളിനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, ഒരു ഡാർക്ക് എൽഫ് ഷീഹൾക്കിനെ നോക്കി പറഞ്ഞു. ഷീഹൾക്ക് ഒന്ന് മുരണ്ടു. എൻ്റെ അമ്മോ, ആ എൽഫുകളുടെ വലിപ്പം കണ്ടോ? നിങ്ങൾ ഏത് ഗോത്രത്തിലെയാ? മറ്റൊരു ഡാർക്ക് എൽഫ് പണിഷറിനെ ചൂണ്ടി ചോദിച്ചു. അവർ, ഫ്രീഗ മുഴുമിപ്പിച്ചില്ല. ഞാൻ അവനോടാണ് ചോദിച്ചത്, എന്താ കേട്ടില്ലെന്നുണ്ടോ? ഏത് ഗോത്രത്തിൽ നിന്നാണെന്ന്? ആ ഡാർക്ക് എൽഫിൻ്റെ സ്വരം കൂർത്തു വന്നു. പെട്ടെന്ന് പണിഷറുടെ തോക്കിൽ നിന്നും തീതുപ്പി. ഫ്രാങ്ക് പറഞ്ഞു, എൻ്റെ ഗോത്രം മരിച്ചു, ഇതാ ഇപ്പോൾ നിങ്ങളും. തൊട്ടടുത്ത നിമിഷം ഡാർക്ക് എൽഫുകൾ അവർക്കു നേരെ പാഞ്ഞു വന്നു. മുഖംമൂടികൾ ഊരിമാറ്റി ബ്ലേഡും ഫ്രീഗയും വാളോങ്ങി. പ്ലാനൊക്കെ എന്തായാലും അവതാളത്തിലായി, ഇനി ബ്ലേഡിൻ്റെ രീതിയിൽ തന്നെ എല്ലാം ചെയ്യാം. അവരെ രണ്ടായി അറുക്കാം, ബ്ലേഡ് തൻ്റെ വാളുകൾ ചുഴറ്റി. ഹൾക്ക് ഒരു ട്രോളല്ല, ഹൾക്ക് ഹൾക്കാണ്. ഡാർക്ക് എൽഫുകളെ ഇടിച്ചു പറത്തുമ്പോൾ ഷീ ഹൾക്ക് അലറുന്നുണ്ടായിരുന്നു. റൈഡർ, ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല, നിന്റെ വാഹനത്തെ വിളിച്ചാലും, ഫ്രീഗ റോബിയോട് പറഞ്ഞു. ഹെൽ ചാർജർ ഇതാ വരുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, എൽഫ് ടൗണിൽ നിന്നുമുള്ള അവസാനത്തെ ട്രെയിൻ അല്പസമയത്തിനകം പുറപ്പെടുന്നതാണ്. പാഞ്ഞു വന്ന ഹെൽ ചാർജറിൽ റോബി ചാടിക്കേറി. പണിഷർ, ഫ്രീഗ, ബ്ലേഡ് എന്നിവർ അതിൻ്റെ മുകളിൽ ഇരിപ്പുറപ്പിച്ചു. എന്ത് സംഭവിച്ചാലും ആരൊക്കെ വീണാലും നമ്മൾ നിർത്തരുത്. ബ്ലാക്ക് ബൈഫ്രോസിൻ്റെ അടുക്കലെത്തി അത് കത്തിച്ചാമ്പലാക്കും വരെ നാം അടങ്ങരുത്, ഫ്രീഗ ഉറക്കെ പറഞ്ഞു. ഡാർക്ക് എൽഫുകളെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഹെൽ ചാർജറും ഒപ്പം ഷീഹൾക്കും മുന്നോട്ട് പാഞ്ഞു. അതേസമയം മിഡ്ഗാർഡിൽ വീണുകിടക്കുന്ന ബ്ലാക്ക് നൈറ്റ്, യൂണിയൻ ജാക്ക്, സ്പിറ്റ്ഫയർ എന്നിവരുടെ മുമ്പിൽ ഇബോണി ബ്ലേഡ് മേന്തി നിൽക്കുന്ന മാലക്കിത്തിനെ നമ്മൾ കാണുന്നു. ചരിത്രത്തിലെ ഏറ്റവും മഹത്തരമായ യുദ്ധത്തിൻ്റെ ശില്പിയായതുകൊണ്ട് തന്നെ ആയുധ നിർമ്മാണത്തിലും ഞാൻ അഗ്രകണ്ണിനാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് വളരെ അപൂർവമായ വാൾ തന്നെയാണ്. മാലക്കിത്ത് ഇബണി ബ്ലേഡിനെ തലോടി. എത്ര പ്രിയമുള്ള ശാപമാണിതിൽ, എത്രയും മനോഹരമായ രക്തദാഹിയാണിത്. സർ ബ്ലാക്ക് നൈറ്റ്, അങ്ങയുടെ ഈ ഇബണി ബ്ലേഡ് എനിക്ക് കാഴ്ചവെച്ചതിൽ സന്തോഷം. സമയം പോലും ബഹുമാനിക്കുന്ന ഈ ആയുധം ഇനി നാം ഉപയോഗിക്കുന്നതായിരിക്കും. ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ഭരണാധികാരി ഞാനാണല്ലോ, മാലക്കിത്ത് തുടർന്നു. നിങ്ങളിതിനെ ഒരിക്കൽ യൂറോപ്പ് എന്ന് വിളിച്ചിരിക്കാം, പക്ഷേ ഇനി മുതൽ ഇത് പുതിയ സ്വാട്ടൽഹൈമാണ്. അങ്ങനെ ഇവിടെ നിന്നും ഈ ലോകമെരിയുന്നത് നമ്മൾ കാണും. അല്ല, ഞാൻ കാണും. നീയൊക്കെ എന്തായാലും ചത്തിട്ടുണ്ടാവുമല്ലോ. ക്ഷമിക്കണം, ഞാൻ താങ്കൾക്ക് ശുഭപ്രതീക്ഷയൊന്നും തന്നില്ലല്ലോ അല്ലേ? മാലക്കിത്ത് ഇബണി ബ്ലേഡ് ബ്ലാക്ക് നൈറ്റിൻ്റെ കഴുത്തിലൂന്നി. പെട്ടെന്ന് ആരുടെയോ ശബ്ദം. മാലക്കിത്ത്! ഡെഡ്പൂൾ, വെനം, വിൻ്റർ സോൾജർ, വെപ്പൺ എച്ച്, ലേഡി സിഫ്, ക്യാപ്റ്റൻ ബ്രിട്ടൺ എന്നിവരെ നയിച്ചുകൊണ്ട് ക്യാപ്റ്റൻ മാർവൽ മാലക്കിത്തിന് നേരെ പാഞ്ഞു വന്നു.
എടാ തെണ്ടി, ആ വാള് തിന്നാൻ തയ്യാറായിക്കോ. വാർ അവഞ്ചേഴ്സ്, നമ്മൾ മനുഷ്യരുടെ അത്രയും മികച്ച രീതിയിൽ യുദ്ധം ചെയ്യാൻ മറ്റാർക്കും കഴിയില്ലെന്ന് ഈ കുട്ടിച്ചാത്തനെ കാണിച്ചു കൊടുക്ക്. ക്യാപ്റ്റൻ മാർവൽ അലറി. നമ്മുടെ യുദ്ധം മാത്രമല്ല കേട്ടോ, പിസയും മികച്ചതാ, പിന്നെ നല്ല അടിപൊളി എൻട്രൻസും. ഡെഡ്പൂൾ വെടിയുതിർത്തു തോക്കിൽ നിന്നും വായിൽ നിന്നും. ഹോ എൻ്റെ അമ്മയെ, എന്തായി കാണുന്നേ? ഈ ലോകം നിധികളെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണല്ലോ. ക്യാപ്റ്റൻ മാർവലിൻ്റെ ഇടിയിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് മാലക്കിത്ത് പറഞ്ഞു, നീയും കാണാൻ വളരെ സുന്ദരനാണല്ലോ. തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന വെനത്തെ നോക്കി മാലക്കിത്ത് പുഞ്ചിരിച്ചു. ഞങ്ങളുടെ വയറ്റിൽ എന്താണുള്ളതെന്ന് കാണാൻ നീ തയ്യാറായിക്കോ, വെനം അലറി. അതേസമയം ഡെയർഡെവിൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പുരാതനമായ നക്ഷത്രക്കല്ലിൽ നിന്നും മാന്ത്രികനായ മെർലിൻ നിർമ്മിച്ചെടുത്ത ഇബണി ബ്ലേഡാണ് മാലക്കിത്തിൻ്റെ കയ്യിൽ, ഭൂമിയിലെ തന്നെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്ന്. മിഡ്ഗാർഡ് വഴുതിപ്പോവുകയാണ്, ഡെയർഡെവിൾ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം മിഡ്ഗാർഡിന് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല, ജെയിനിൻ്റെ ശബ്ദമുയർന്നു. തീർച്ചയായും ജെയിൻ ഫോസ്റ്റർ, ഈ യുദ്ധം തീരും മുമ്പ് താങ്കളുടെ കൊക്കിൻ്റെ ശക്തി നമ്മൾ കാണുന്നതായിരിക്കും, ഡെയർഡെവിളിൻ്റെ മറുപടി. അതവിടെ നിൽക്കട്ടെ. ഡെയർഡെവിൾ, നമ്മൾ പറഞ്ഞയച്ച സംഘങ്ങളുടെ അവസ്ഥ എന്താണ്? ജെയിൻ ചോദിച്ചു. എണ്ണമറ്റ ശത്രുക്കൾക്ക് മുമ്പിൽ സ്വജീവന് വേണ്ടി അവർ പോരാടുകയാണ്. ഉടൻ നമ്മുടെയും അവസ്ഥ അതുതന്നെയായിരിക്കും. ശത്രുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, ഡെയർഡെവിൾ ഒന്ന് നിർത്തി. അവർ എത്തിക്കഴിഞ്ഞു. ഉടനെ അവർക്ക് പിന്നിലായി ബ്ലാക്ക് ബൈഫ്രോസ്റ്റ് തുറക്കപ്പെട്ടു. അതിൽ നിന്നും ഡാർക്ക് എൽഫുകൾ പുറത്തു വന്നു. ഡാർക്ക് എൽഫ് ചാവേറുകൾ മുഴുവൻ ആസ്ഗാർഡിനെയും തകർത്ത് തരിപ്പണമാക്കാനുള്ളത്രയും സ്ഫോടക വസ്തുക്കൾ അവരുടെ പക്കലുണ്ട്. പെട്ടെന്ന് ഒരു പതിഞ്ഞ പ്രാർത്ഥനയുടെ സ്വരം മാത്യു മർഡോക്ക് കേൾക്കുന്നു. എന്നാൽ അത്ഭുതത്തോടെ അദ്ദേഹം തിരിച്ചറിയുന്നു അത് തൻ്റെ തന്നെ സ്വരമാണെന്ന കാര്യം. പാലം സംരക്ഷിക്കൂ, അത് തകർക്കപ്പെട്ടാൽ നമ്മുടെ കൂട്ടാളികൾ മരിച്ചതിന് സമമാവും, ജെയിൻ ആക്രോശിച്ചു. തോറിനെ കാണുവാനില്ല, ഓഡിൻ മരണത്തോട് മല്ലിടുന്നു. മഹാദേവങ്ങൾ വീണുകഴിഞ്ഞു, അവർക്ക് തങ്ങളെ രക്ഷിക്കാനാവില്ല, മർഡോക്ക് അറിയുന്നു. നമ്മൾ മനുഷ്യർ സ്വയം രക്ഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നാം നമ്മുടെ ദേവങ്ങളോടൊപ്പം വിസ്മൃതിയിൽ ചേരേണ്ടി വരും. അവഞ്ചേഴ്സ് മൗണ്ടൻ്റെ ആഴങ്ങളിൽ ടോണി ഷാർക്കും ഷൂറിയും തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്നു. തോറിൻ്റെ ചുറ്റികകൾ നിർമ്മിച്ചെടുത്ത കുള്ളന്മാരുടെ ഒപ്പം അവർ യുദ്ധത്തിനായി ഒരു പുതിയ ആയുധം തയ്യാറാക്കുകയാണ്. ഹാ, സ്ക്രൂബിയേഡിന് നിങ്ങളെ ഇഷ്ടമായി കേട്ടോ, ഇരുമ്പിൻ്റെ മനുഷ്യനും വൈബ്രേനിയത്തിൻ്റെ സ്ത്രീയും. നിങ്ങൾ ഞങ്ങൾ കുള്ളന്മാരുടെ കുടുംബത്തിലുള്ളതല്ലല്ലോ അല്ലേ, സ്ക്രൂബിയേഡ് ചോദിച്ചു. അദ്ദേഹം കുടിക്കാറില്ല, ഞാനാണെങ്കിൽ ഒരു വെജിറ്റേറിയനാ, ഷൂറി പറഞ്ഞു. അപ്പം നിങ്ങൾ കുള്ളന്മാരല്ല, സ്ക്രൂബിയേഡിൻ്റെ മറുപടി. ബ്ലാക്ക് പാന്തർ പർവ്വതത്തിലെ സെലസ്റ്റിയൽ ഡിഫൻസസ് പ്രവർത്തനക്ഷമമാക്കുന്നു, കാരണം യുദ്ധം ലോകത്തിൻ്റെ ഉച്ചിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവഞ്ചേഴ്സ് മൗണ്ടന് നേരെ നീങ്ങുന്ന ഫ്രോസ് ജയൻസിനെയും ഫയർ ഡീമൺസിനെയും കാണുന്നു. അതേസമയം ലോകത്തിൻ്റെ തെക്കേ അറ്റത്ത് പാന്തറിൻ്റെ ഏജൻസ് ലോകത്തിലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ റോസോളമനാണ്, ഏജൻ്റ് ഓഫ് വക്കാണ്ട, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ തെക്കൻ സമുദ്രത്തിലെ റോക്സോണിൻ്റെ ബേസ് കണ്ടുപിടിച്ചിരിക്കുന്നു. അവർ ഈ കേന്ദ്രം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഐ റിപ്പീറ്റ്, റോക്സോൺ അന്റാർട്ടിക്ക കവർന്നിരിക്കുന്നു. വെടിയുതിർക്കുന്ന ഹെലികോപ്റ്ററുകളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ റോസോളമൻ വിളിച്ചു പറഞ്ഞു, ലോകത്തെ എല്ലാ വൻകരകളും യുദ്ധഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. യൂറോപ്പ് ഡാർക്ക് എൽഫുകളാൽ നിറഞ്ഞിരിക്കുന്നു. ക്വീൻ ഓഫ് സിൻഡേഴ്സിൻ്റെ ഫയർ ഗോബ്ലിൻസ് അവരുടെ ജ്വാലകൾ ഏഷ്യയൊട്ടാകെ വ്യാപിപ്പിച്ചിരിക്കുന്നു. കടലിനടിയിലെ അറ്റ്ലാന്റിസ് സാമ്രാജ്യം പോലും സുരക്ഷിതമല്ല. ട്രോൾസിൻ്റെ രാജാവായ ഉളീക്ക് സ്വയം തന്നെ ഓസ്ട്രേലിയയുടെ പ്രഭുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമോറ ദ എൻചാൻഡ്രസ് തെക്കേ അമേരിക്കയിലുടനീളം മരിച്ചവരുടെ സൈന്യത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. മുഴുവൻ ആഫ്രിക്കയുടെയും ആധിപത്യത്തിനായി ഹെവനിലെ ഏഞ്ചൽസ് വക്കാണ്ടയിലെ ഡോറ മിലാജയുമായി പൊരുതുന്നു. അതേസമയം ആക്രമണം തുടങ്ങിവച്ച മാൻഹാട്ടനിൽ എവിടെയാണോ വാൾക്കിരികൾ മരിച്ചു വീണത്, അവിടെ ന്യൂയോർക്ക് സിറ്റിയുടെ അവസാന സംരക്ഷകർ മാലക്കിത്തിൻ്റെ സൈന്യത്തെ ചെറുത്തു നിൽക്കുന്നു. അനവധി ദൈവങ്ങൾ വീണുപോയ ഒരു ദിവസമായിട്ട് കൂടി ഭൂമി നമുക്ക് കാണിച്ചു തരുന്നു താനും ഒരുപാട് ദൈവങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെന്ന്. അടുത്ത പ്രഭാതം കാണാൻ അവർ ജീവിച്ചിരിക്കട്ടെ. ഇതേസമയം യോട്ടൻഹൈമിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ സംഘം ഒരുപറ്റം ഫ്രോസ് ജയൻ്റുകളെ തറപറ്റിച്ചു കഴിഞ്ഞിരുന്നു. എങ്ങനെയോ, ജയൻ്റുകളുടെ ഉൾഭാഗം ഇതിലും തണുത്തതാണല്ലോ, സ്പൈഡിക്ക് അറപ്പ്. ഹോ, ഞാൻ പറഞ്ഞില്ലേ കുതിരകളൊന്നും വേണ്ടിയിരുന്നില്ലെന്ന്? നിൻ്റേതും ചത്തോടാനി, ലൂക്ക് ചോദിച്ചു. പാവം മരവിച്ചു പോയി. അനന്തതയിലെ മൈതാനങ്ങളിൽ അവളുടെ ആത്മാവ് ശാന്തി അടയട്ടെ, ഡാനി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. വരൂ, മുന്നോട്ട് പോകാം, ക്യാപ്റ്റൻ്റെ ശബ്ദം. നമ്മൾ അടുത്തെത്താറായിരിക്കുന്നു, ഒരു വലിയ ഫ്രോസ് ജയൻ്റിൻ്റെ മേൽ നിന്നുകൊണ്ട് ലോഗൻ പറഞ്ഞു. ഹേ, നീ എങ്ങനെയാ ഇത്രയും എണ്ണത്തിനെ കൊന്നത്? നിന്റെ അടമാൻഡിയം നഖങ്ങൾ ഇവറ്റകൾക്ക് ചവണകൾക്ക് സമമാണല്ലോ, ലൂക്കിന് അതിശയം. ഹാ, ഞാനിതിനു മുമ്പ് ചവണ കൊണ്ടൊരുത്തനെ കൊന്നിട്ടുണ്ട്, ലോഗൻ്റെ മറുപടി. നമ്മൾ എത്താറായെന്ന് നിനക്കെങ്ങനെ അറിയാം ലോഗൻ, ക്യാപ്റ്റൻ ചോദിച്ചു. വെറുതെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടുനോക്ക്. ഉടനെ എല്ലാവരും കാതോർത്തു.
എൻ്റെ ചെവി മരവിച്ചിരിക്കുകയാണ്, ഒന്നും കേൾക്കുന്നില്ല, സ്പൈഡി പുലമ്പി. ഞാൻ കേൾക്കുന്നു, ആരോ അലറുന്ന ശബ്ദം, ഡാനി പറഞ്ഞു. ആരോ അല്ല, തോറാണത്, ലോകൻ്റെ മറുപടി. എങ്കിൽ വരൂ, നമുക്ക് വേഗം പോകാം, ക്യാപ്റ്റൻ ഉറക്കെ പറഞ്ഞു. അവർ ഒരുമിച്ച് മുന്നോട്ട് പാഞ്ഞു. അതേസമയം സ്വാട്ടൽഹൈമിൽ ഹെൽ ചാർജർ ബ്ലാക്ക് ബൈഫ്രോസിനടുക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു. നമ്മളിതെ ഇപ്പം ഒരു കൂട്ടം മാമത്തുകളെ ഇടിച്ചിട്ടിട്ടാണ് വന്നത്. എത്തിയല്ലോ അല്ലേ, ഗോസ്റ്റ് റൈഡറിന് ക്ഷമ നശിച്ചിരുന്നു. അതെ, അതാണ് ബ്ലാക്ക് ബൈഫ്രോസ്റ്റ്, നമ്മൾ അതാണ് തകർക്കാൻ വന്നത്, ഫ്രീഗ ഉറക്കെ പറഞ്ഞു. അത് വളരെ കാഠിന്യമുള്ള പാറയാണ്, നമുക്ക് സ്ഫോടക വസ്തുക്കൾ വേണ്ടി വരും, ഒരുപാടെണ്ണം. പക്ഷേ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഡാർക്ക് എൽഫ്സിനെ വെട്ടിവീഴ്ത്തുമ്പോൾ ബ്ലേഡ് പറഞ്ഞു. ഈ കാറങ്ങ് പൊട്ടിത്തെറിപ്പിച്ചാലോ, പണിഷറിൻ്റെ ചോദ്യം. അതിന് നീ വെറുതെ ശ്രമിക്കേണ്ട പണിഷർ, റോബി തുടർന്നു. ശ്രമിച്ചാൽ നിൻ്റെ തല നിൻ്റെ ഷർട്ടിന് മാച്ചാവും. നമുക്ക് ആവശ്യമുള്ള അത്രയും സ്ഫോടക വസ്തുക്കൾ നമ്മുടെ പക്കലുണ്ട്, ഇല്ലേ ലേഡി ഹൾക്ക്? ഫ്രീഗ ചോദിച്ചതും ഷീ ഹൾക്ക് ഇരു കൈകൾ കൊണ്ടും നിലത്താഞ്ഞടിച്ചു. ഉടനെ കൈകളിൽ നിന്നും ഗാമ റേഡിയേഷൻ പുറത്തു വന്നു. അതെ, ശരിയാണ്, ഇതാ എൻ്റെ കൈകളിലാണത്, ഷീ ഹൾക്ക് അലറി. മിഡ്ഗാർഡിൽ അപ്പോഴും മാലക്കിത്തും വാർവെഞ്ചേഴ്സും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുകയായിരുന്നു. ഹാ, അപ്പോൾ നീ തോറിൻ്റെ വലിയ എതിരാളിയാണല്ലേ, വെനം തുടർന്നു. ഹ്, നീ അത്ര പോരല്ലോ, വഴുക്കുന്നുണ്ടോ നിനക്ക്? വെനം മാലക്കിത്തിനെ ഒരു വലിയ ബസ്സിനുള്ളിലൂടെ ഇടിച്ചു തെറിപ്പിച്ചു. എന്നാൽ മാലക്കിത്തിൻ്റെ മുഖത്ത് അപ്പോഴും പുഞ്ചിരിയായിരുന്നു. ഹോ, ക്ഷമിക്കണം, നമ്മുടെ പോരാട്ടം തുടങ്ങിയോ? ഞാൻ നിൻ്റെ സിംബയോട്ടുമായി സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. ഇവണി ബ്ലേഡിൽ നിന്നും തീ പാറുമ്പോൾ മാലക്കിത്ത് തുടർന്നു. നല്ല അടിപൊളി കഥകളാണ് അത് പറയുന്നത്. നിൻ്റെ ദൈവം നള്ളിനെയും അവൻ്റെ നെക്രോസോഡിനെയും പറ്റി. ഇപ്പം തേ എനിക്കും ഒരു നല്ല വാള് കിട്ടി. ഇനിയിപ്പോൾ നീ എല്ലാ റെയിൽസിലെയും മികച്ച മാന്ത്രികനാണെങ്കിൽ കൂടി, മാലക്കിത്ത് ഒന്ന് നിർത്തി. ഓ ഓ, വെനത്തിന് അപകടം മണത്തു. ഒരാൾക്ക് ഒരിക്കലും ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മാലക്കിത്ത് ഇബണി ബ്ലേഡ് കൊണ്ട് വെനത്തെ ആഞ്ഞുകുത്തി. ദേഹമാസകലം ജ്വാലകൾ ഉയരുമ്പോൾ വെനത്തിൻ്റെ അലർച്ച അവിടമാകെ മുഴങ്ങിക്കേട്ടു. ഡാർക്ക് എൽഫുകളെ നേരിടുമ്പോൾ ക്യാപ്റ്റൻ മാർവൽ പറഞ്ഞു, മുറിവേറ്റവരെ ഇവിടെ നിന്നും പുറത്തെത്തിക്കൂ, ഈ ബിൽഡിംഗ് അടച്ചുപൂട്ടു, എന്നിട്ട് ആരെങ്കിലും എനിക്ക് മാലക്കിത്തിനെ ഒന്ന് കാണിച്ചു താ. ഈ വെനം ഇതെവിടെ പോയി? ക്യാപ്റ്റൻ മാർവൽ ചുറ്റും നോക്കി. വെനവും മാലക്കിത്തും അപ്രത്യക്ഷരായിരിക്കുന്നു. ഇബണി ബ്ലേഡ് മണ്ണിൽ കുത്തി നിൽക്കുന്നു. അതേസമയം ആസ്ഗാർഡിൽ മാലക്കിത്ത് ചിരി നിർത്തുന്നില്ല, തോറിൻ്റെ അലർച്ചയും അടങ്ങുന്നില്ല, ഡെയർഡെവിൾ തുടർന്നു. ബെൻഗ്രിം ഇതാ ഇപ്പോൾ പറഞ്ഞു, ഇറ്റ്സ് ക്ലോബറിംഗ് ടൈം എന്ന്. എന്നാൽ ജയൻസ് വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. ജയൻസും എൽഫുകളും ട്രോളുകളും പിന്നെ ഡെയർഡെവിളിൻ്റെ ശബ്ദത്തിൽ തളർച്ചയുണ്ടായിരുന്നു. ഷാങ്ഹായിൽ ഫയർ ഗോബ്ലിൻസിൽ നിന്നും ഓടി ഒളിച്ചുകൊണ്ട് ഒരു ബാലകൻ സർവ്വദേവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രാഗിൽ വാർവിച്ചുകൾ പിന്തുടരുമ്പോൾ സഹായത്തിനായി അപേക്ഷിക്കുന്ന പെൺകുട്ടികൾ. ഈ വിളികൾ, ഇത് വളരെ അധികമാണ്, എനിക്ക് താങ്ങാനാവുന്നില്ല, ഡെയർഡെവിൾ മുട്ടുകുത്തി. പെട്ടെന്ന് കയ്യിൽ ബോംബേന്തിയ ഒരു ഡാർക്ക് എൽഫ് ഡെയർഡെവിളിനെ മറികടന്ന് മുന്നോട്ട് കുതിച്ചു. ഡെയർഡെവിൾ നോക്ക്, അതാ ഒന്ന് പോകുന്നു, അവളെ അതിനനുവദിക്കരുത്, ജെയിൻ ഞെട്ടലോടെ ഉറക്കെ പറഞ്ഞു. എന്നാൽ ഡെയർഡെവിളിന് ഒന്നും ചെയ്യാനായില്ല. തൊട്ടടുത്ത നിമിഷം ആ ഡാർക്ക് എൽഫിൻ്റെ കയ്യിലെ ബോംബ് പൊട്ടിത്തെറിച്ചു ഉഗ്രമായ ശബ്ദത്തോടെ. സ്വാട്ടൽഹൈമിൽ ഡാർക്ക് എൽഫുകളുടെ ഒരു പട തന്നെ ബ്ലാക്ക് ബൈഫ്രോസിനടുത്തേക്ക് കുതിച്ചിരുന്നു. അതെ, ഇപ്പം നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദേ ഇവരുടെ കയ്യിൽ ചീങ്കണ്ണികളെ കൊണ്ടുള്ള ടാങ്കുകളുണ്ട്, റോബി ഉറക്കെ പറഞ്ഞു. നമ്മളിവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, ബ്ലേഡ് പിറുപിറുത്തു. അതല്ലെങ്കിൽ രക്ഷ്യബോധത്തോടെ മരിക്കാൻ തയ്യാറാവാം, പണിഷറിൻ്റെ ശബ്ദം കനത്തു. ഷീഹൾക്കിൻ്റെ ശരീരം മുഴുവൻ ഗാമ എനർജി നിറയുകയായിരുന്നു. ഗാമ എനർജി ശേഖരിക്കുന്നു, ഒരിടി കൂടെ ഇടിച്ചാൽ ശരിയാവുമായിരിക്കും, ഷീഹൾക്ക് കയ്യൊങ്ങി. നിൽക്കൂ, ഫ്രീഗ ഷീഹൾക്കിനെ തടഞ്ഞു. ഞാനത് അറിയുന്നുണ്ട്, പ്രപഞ്ചത്തിൻ്റെ അങ്ങേ കോണിൽ നിന്നും. ആസ്ഗാർഡിയൻ ബൈഫ്രോസ്റ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ പാലം കൂടെ നശിപ്പിച്ചാൽ നമ്മളിവിടെ എന്നേക്കുമായി കുടുങ്ങിപ്പോകും. അതിനാൽ നമുക്ക് ഒരു പുതിയ പദ്ധതി വേണം, ഫ്രീഗ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. നമ്മൾ ഈ പാലം സംരക്ഷിക്കണം. നമ്മുടെ നേർക്ക് എന്ത് വന്നാലും ശരി, ഇനി ഇത് ഉപയോഗിക്കുന്നത് നമ്മളായിരിക്കും. ഉടനെ എല്ലാവരും ബ്ലാക്ക് ബൈഫോർസിനു ചുറ്റും നിരന്നു നിന്നു. തേങ്ങ കൊല, ഷീഹൾക്കിന് ദേഷ്യം വന്നു. എന്തായാലും ഇത്രയും ഗാമ പവർ വേസ്റ്റാക്കണ്ട. ഷീഹൾക്ക് അലറിക്കൊണ്ട് ചീങ്കണ്ണി പടക്കി നേരെ ചാടി വീണു. പിന്നെ നമ്മൾ കാണുന്നത് യോട്ടൻഹൈമാണ്. ആ അലർച്ച, അത് ഞാനും കേൾക്കുന്നു, ക്യാപ്റ്റൻ തുടർന്നു. നമ്മൾ എത്താറായിരിക്കുന്നു. ഉറപ്പായും ആ മലകൾക്കിടയിൽ എവിടെയെങ്കിലും തോറുണ്ടാകും, അദ്ദേഹം വിരൽ ചൂണ്ടി. സ്റ്റീവ്, എനിക്ക് തോന്നുന്നില്ല അത് മലകളാണെന്ന്, ഡാനി ആശ്ചര്യത്തോടെ പറഞ്ഞു. അവർ സൂക്ഷിച്ചു നോക്കി. അതെ, അത് മലകളായിരുന്നില്ല, ചത്തുമലച്ച ഫ്രോസ്റ്റ് ജയൻസിൻ്റെ കൂട്ടമായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഇവിടെ എന്താ സംഭവിച്ചേ? ലൂക്ക് അമ്പരപ്പോടെ ചോദിച്ചു. അതാ അവിടെ, ഞാൻ അദ്ദേഹത്തെ കാണുന്നു, സ്പൈഡി മുകളിലേക്ക് വിരൽ ചൂണ്ടി.
അവിടെ അപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്ന തോറിനെ അവർ കണ്ടു. തോർ, തോർ, ദേ ഞങ്ങളെത്തി, സ്പൈഡി ഉറക്കെ പറഞ്ഞു. ഉടനെ വീണ്ടും തോറിൻ്റെ അലർച്ച മുഴങ്ങി. തൽക്കാലം കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത് മക്കളെ. ആ നോട്ടം എനിക്കറിയാം. അതാണ് ബെർസർക്കർ റേജ്, ലോഗൻ്റെ മുന്നറിയിപ്പ്. എൻ്റെ ദൈവമേ, ഇവനെങ്ങനെയാ ഇപ്പോഴും ജീവനോടെ? അയൺ ഫിസ്റ്റ് ചോദിച്ചു. ഇപ്പം മനസ്സിലായല്ലോ എന്താ ഇത്രയും ജയൻസിന് സംഭവിച്ചതെന്ന്, ലൂക്ക് കനത്ത ശബ്ദത്തിൽ തുടർന്നു. അതെ, ദ ഗോഡ് ഓഫ് തണ്ടർ തന്നെ. ബേഴ്സർക്കർ റേജ് പൂണ്ട തോറിൻ്റെ ശരീരം ഫ്രോസ് ജയൻ രക്തം കൊണ്ട് നിറഞ്ഞിരുന്നു. ഉറുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെട്ടിട്ടും ചുറ്റികകളെല്ലാം തന്നെ തകർന്നിട്ടും അദ്ദേഹത്തിൻ്റെ ക്രോധം അടങ്ങിയിരുന്നില്ല. കൂടുതൽ ജയൻസ് അയക്കടാ, ഇനിയും നശിച്ച ജയൻസിനെ എല്ലാവരെയും അയക്ക്. തോറിൻ്റെ അലർച്ച ഒരു ഗർജനമായി. തോറിൻ്റെ ശരീരത്തിലെ ഇടിമിന്നലിനോളം ശക്തിയിൽ ആ ഗർജനം അവിടമാകെ മുഴങ്ങിക്കേട്ടു. സോ ഗൈസ്, വാർ ഓഫ് ദ റെൽംസിൻ്റെ മൂന്നാമത്തെ ഇഷ്യൂ ഇവിടെ കഴിയുകയാണ്. സോ കൂടുതൽ സംഭവവികാസങ്ങളിലേക്ക് കഥ കടക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കോമിക്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ ഗൈസ്, വാർ ഓഫ് ദ റെൽംസിൻ്റെ മറ്റൊരു കലക്കൻ എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സൂപ്പർ ക്ലിപ്സ്.